ഓരോ ഫയലിലും ഓരോ ജീവിതം ഉറങ്ങുന്നു എന്നൊക്കെയാണ് ഇടയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്യോഗസ്ഥരോടും നേതാക്കന്മാരോടും എല്ലാവരോടും ഓർമ്മിപ്പിച്ചത് അതുകൊണ്ട് ആദേശത്തോടെ കൈയടിച്ചവർ ഇപ്പോൾ ഇത് ഞെട്ടിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ വകുപ്പിലടക്കം ഫയലുകൾ കുന്നുകൂടി കിടക്കുകയാണ് ഇങ്ങനെ പോയാൽ ഓരോ ഫയലുകളും ഉറങ്ങിക്കൊണ്ടേയിരിക്കുമെന്നുള്ള വിമർശനവുമായി പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്തുണ്ട് ഇതിനിടയിലാണ് ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ കാര്യങ്ങൾ കുഴഞ്ഞു മറിയുന്നു എന്ന പുതിയ റിപ്പോർട്ട് ഇ ഓഫീസ് സംവിധാനം തകരാറിലായതോടെ സെക്രട്ടേറിയറ്റിൽ ഫയൽ നീക്കം പ്രതിസന്ധിയിലായി കഴിഞ്ഞ ദിവസം മുതലാണ് ഇലക്ട്രോണിക് ഫയൽ നീക്കം നിലച്ചത് സെക്രട്ടേറിയറ്റിലെ മുഴുവൻ വകുപ്പുകളിലും ഇ ഫയലിംഗ് സംവിധാനമാണ് നിലവിലുള്ളത് ഇ ഓഫീസ് സംവിധാനം തകരാറിലായതോടെ സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തനത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്താണ് തകരാറെന്ന് ജീവനക്കാരോട് വിശദീകരിക്കാൻ അധികൃതർക്കായിട്ടില്ല സാങ്കേതിക പ്രശ്നമെന്നാണ് എൻ ഐ സി വിശദീകരിക്കുന്നത് പ്രശ്നം പരിഹരിച്ചു വരുന്നതായും അറിയിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തെ എൻ ഐ സി സംഘത്തിനൊപ്പം ഡൽഹിയിലെ എൻ ഐ സി സംഘവും തകരാർ പരിഹരിക്കാനായി ഇടപെട്ടിട്ടുണ്ട് നിയമങ്ങൾ ശക്തമായി പാലിക്കാനുള്ളതാണെന്ന് സാധാരണക്കാരെ നിരന്തരം ഓർമിപ്പിക്കാറുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും ഉദ്യോഗസ്ഥരും ഒക്കെ നിയമലംഘനം നടത്തുകയാണോ എന്ന ചോദ്യവുമായി പലപ്പോഴും പൊതുജനം രംഗത്ത് വന്നിട്ടുണ്ട് പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ ഈ വിഷയം ചർച്ചയാക്കിയിട്ടുമുണ്ട് ഇപ്പോഴത്തെ വീണ്ടും ഒരു വാർത്ത സാധാരണക്കാർക്ക് ഒരു നീതി സർക്കാർ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും മറ്റൊരു നീതിയോ ഗതാഗത നിയമ ലംഘനത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പൊതുമേഖലാ സ്ഥാപനമായ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എം ഡിയുടെ പേരിലുള്ള ഇന്നോവ കാർ വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി മുഹമ്മദ് ഹനീഷ് ഉപയോഗിച്ചതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു നിയമവിരുദ്ധമായി സർക്കാർ ബോർഡും ഫ്ലാഷ് ലൈറ്റും സ്ഥാപിച്ച വാഹനം ആരാണ് ഉപയോഗിച്ചതെന്ന് കണ്ടെത്താൻ കോടതി ഉത്തരവിട്ടിരുന്നു ഹൈക്കോടതി ജഡ്ജിമാർ നേരിട്ട് കണ്ട നിയമലംഘനമായിരുന്നു ഇത് ചീഫ് ജസ്റ്റിസിനെ യാത്രയാക്കാൻ പോകുന്ന വഴി ആലുവ ഫ്ലൈ ഓവറിലൂടെ ഫ്ളാഷ് ലൈറ്റ് ഇട്ടു പോകുന്ന സർക്കാർ വാഹനം ശ്രദ്ധയിൽപ്പെട്ടു ഇതേ തുടർന്നാണ് ആരുടെ ഉടമസ്ഥതയിലുള്ള വാഹനമാണെന്നും ഉപയോഗിക്കുന്നത് ആരാണെന്നും ജഡ്ജിമാർ സർക്കാർ അഭിഭാഷകരോട് ഉത്തരവായി ആരാഞ്ഞത് ഈ ചോദ്യത്തിന് മറുപടിയായാണ് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് വാഹനം ഉപയോഗിക്കുന്നതെന്ന മറുപടി സർക്കാർ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ കസ്റ്റഡിയിൽ തിരുവനന്തപുരത്തുള്ള വാഹനം വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് സർക്കാർ കോടതിയെ സമീപിച്ചു ആവശ്യം ഹൈക്കോടതി പരിഗണിച്ചിട്ടില്ല ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ബെഞ്ച് നേരത്തെ മുതൽ ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ നടപടിയുമായി മുന്നോട്ടു പോവുകയാണ് വാഹനങ്ങളിൽ നിയമവിരുദ്ധമായി സർക്കാർ ബോർഡും ഫ്ലാഷ് ലൈറ്റും സ്ഥാപിക്കുന്നതിനെതിരെ ഹൈക്കോടതി കർശന നടപടി സ്വീകരിക്കുന്നതിനിടെയാണ് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് പിടിവീഴുന്നത് മുഹമ്മദ് ഹനീഷ് മുകളിൽ ഫ്ളാഷ് ലൈറ്റ് സ്ഥാപിക്കാൻ നിയമപരമായി അധികാരമില്ല പൊതുമേഖലാ സ്ഥാപനത്തിന്റെ വാഹനത്തിൽ കേരള സ്റ്റേറ്റ് എന്ന ബോർഡ് സ്ഥാപിച്ചതും നിയമലംഘനമാണ് എന്നാൽ കെ എം എം എൽ ചുമതല കൂടിയുള്ളതുകൊണ്ടാണ് അദ്ദേഹം ഈ വാഹനം ഉപയോഗിച്ചതെന്നാണ് സർക്കാരിന്റെ വിശദീകരണം